ഒരു ടൈല് വിരിച്ച് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ടൈല് വിരിച്ചതാണ് വിരിച്ച് ഒരു രണ്ട് മാസം കഴിയുമ്പോഴേക്കും ആകെ തകർന്നു ഈ ആളുകളോടാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പറയണത് ഇന്ധന വില കൂടുന്നത് നല്ലതാണ് എന്തിനു വേണ്ടിയാണ് നല്ലത് ഇങ്ങനെ വില കൂടിയാൽ ആളുകൾ ഉപയോഗിക്കാണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ ഇവിടെ ഇറക്കാം എന്നാണ് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനാണ് അരുണമ്മാഷി ഇവിടെ വിജയിക്കുന്നത് അരുണമ്മാഷിരു ടി എം എൽ എം എൽ അരുണമാഷ് വളരെയധികം വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്നിവർ പറയുന്നുണ്ട് എന്നെ വളരെ അടുത്ത സുഹൃത്താണ് അരുണമാഷ് എന്തുകൊണ്ട് അരുണമാഷ് വീണ്ടും നിർത്തിയില്ല ടി സി ബിയുടെ പോരാട്ടം ഇരിങ്ങാലക്കുടയുടെ മണ്ണിൽ സാംസ്കാരിക തലസ്ഥാനമെന്ന തൃശ്ശൂരിനോളം പ്രാധാന്യമുള്ള തൃശ്ശൂർ ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇരിങ്ങാലക്കുട ഏറെ വീറും വാശിയോടും കൂടിയാണ് ഇരിങ്ങാലക്കുട മണ്ണിൽ മത്സരം തുടരുന്നത് ആ മത്സരരംഗത്ത് മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥിയായി ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സി പി എം സംസ്ഥാന സെക്രട്ടറി ചുമതലയുള്ള എ വിജയരാഘവൻ്റെ ഭാര്യ കൂടിയാണ് പ്രൊഫസർ ആർ ബിന്ദു മുമ്പ് തൃശ്ശൂർ മേയറായിരുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയാടൻ നേരത്തെ പലവട്ടം ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ മണ്ഡലത്തിനെ പ്രതിനിധിച്ചുകൊണ്ട് കൊണ്ട് നിയമസഭയിലെത്തിയിട്ടുണ്ട് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ പ്രതിനിധി ജേക്കബ് തോമസ് മുൻ ഡി ജി പി കൂടിയാണ് അങ്ങനെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു മത്സരം തന്നെയാണ് ഇരിങ്ങാലക്കുടയിൽ നടക്കുന്നത് ആ ഇരിങ്ങാലക്കുടയുടെ മനസ്സറിയാൻ വേണ്ടി നമ്മൾ ഇരിങ്ങാലക്കുടയുടെ മണ്ണിൽ നിൽക്കുമ്പോൾ ഈ മൂന്ന് മുന്നണികളുടെയും പ്രതിനിധികളായി ശ്രീ മനോജ് കുമാർ ഇടതുമുന്നിയുടെ പ്രതിനിധി എം എസ് അനിൽകുമാർ യു ഡി എഫിൻ്റെ പ്രതിനിധിയായും ഷാജുഡൻ എൻ ഡി എയുടെ പ്രതിനിധിയായും ഇവിടെ എത്തിയിട്ടുണ്ട് ഈ മൂന്ന് കക്ഷികൾക്കും ഇരിങ്ങാലക്കുട മണ്ഡലത്തെക്കുറിച്ച് പറയാനുള്ള കാഴ്ചപ്പാടുകളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം അവർക്ക് പറയാനുള്ള സ്ഥാനാർത്ഥികളെക്കുറിച്ചും വിജയസാധ്യതയെക്കുറിച്ചുമെല്ലാം പറയുമ്പോൾ ആദ്യം ശ്രീ മനോജ് കുമാർ ഒരു അഞ്ച് മിനിറ്റിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ചും ഈ മണ്ഡലത്തിലെ വിജയസാധ്യതയെക്കുറിച്ചും എല്ലാം ഒന്ന് ചുരുക്കിയെന്ന് പറഞ്ഞോളൂ തുടക്കത്തിൽ തന്നെ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത് അവതാരകൻ ഇവിടെ പറഞ്ഞപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ കൂടിയായ പ്രൊഫസർ ആർ ബിന്ദു എന്ന് രേഖപ്പെടുത്തുകയുണ്ടായി പ്രൊഫസർ ആർ ബിന്ദു ഇരിങ്ങാലക്കുടയുടെ മണ്ണിൽ ജനിച്ചു വളർന്ന് ഇരിങ്ങാലക്കുടയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ഇപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗമായി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗമായ സി പി എമ്മിൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സഖാവാണ് ആ സഖാവ് ഒരു വനിതാ സഖാവ് എന്ന രീതിയിൽ പൊതുപ്രവർത്തന രംഗത്ത് ഇന്ന് ഇരിങ്ങാലക്കുടയുടെ മണ്ണിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സഖാവാണ് അതുകൊണ്ട് തന്നെ ഇരിങ്ങാലക്കുടയിൽ അതിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൻ്റെ കാര്യത്തിൽ ഇരിങ്ങാലക്കുടയുടെ മണ്ണിൽ ജനിച്ചു വളർന്ന് ഇരിങ്ങാലക്കുടക്കാരിയായ ആദ്യത്തെ വനിതാ സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് അതുകൊണ്ട് അഭിമാനകരമായിട്ടുള്ള വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് സഖാവ് ബിന്ദു ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തൊന്ന് കാലഘട്ടത്തിൽ നമ്മുടെ ഇരിങ്ങാലക്കുടയിലെ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൻ്റെ സ്കൂൾ ലീഡറായിരുന്നു പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നത് ഇരിങ്ങാലക്കുട സെൻറ്റ് ജോസഫ്സ് കോളേജിലാണ് അവിടെ ഫസ്റ്റ് ഇയർ തന്നെ ഫൈനാർട്സ് സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് രണ്ടാം വർഷം യു യു സി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു ഡിഗ്രിക്കും സെൻറ് ജോസഫ്സ് കോളേജിൽ ചേർന്നു അവിടെ യു യു സി ആയിരുന്നു സിൻഡിക്കേറ്റ് അംഗമായിരുന്നു പിന്നീട് സെനറ്റ് അംഗമായി മാറി എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളിലും ഇരിങ്ങാലക്കുടയുടെ കലാപരമായിട്ടുള്ള നേരത്തെ പറഞ്ഞ നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഥകളിയുടെ ഒരു നാടാണ് നമ്മുടെ നാട് കഥകളിയിൽ സ്റ്റേറ്റ് ഫസ്റ്റായി കലാതിലകമായി കലാപ്രതിഭയായി മാറിയ ഒരു സഖാവാണ് ആർ ബിന്ദു അതുകൊണ്ട് തന്നെ ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സിറ്റിംഗ് മണ്ഡലമാണ് ഈ സിറ്റിംഗ് മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷം ഇടതുപക്ഷ മുന്നണിക്കുണ്ടായിരുന്നു ആ ഭൂരിപക്ഷം കൂടുതൽ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് ഇടപെടാൻ വേണ്ടി ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത് ഇരിങ്ങാലക്കുട നഗരത്തിൽ ഒരു സീറ്റിൻ്റെ കുറവ് മാത്രമാണ് ഇടതുപക്ഷ മുന്നണിക്ക് യു ഡി എഫുമായിട്ടുള്ളത് വോട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് തരത്തിലുള്ള സംഘടനാ കാര്യങ്ങളുടെ കാര്യത്തിൽ ണെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മെച്ചപ്പെട്ട സാഹചര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ് പ്രചരണ കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലും അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കാണുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാട്ടിൽ ഇതുവരെ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ഇരിങ്ങാലക്കുട കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് സെഖാവ് പ്രൊഫസർ ആർ ബിന്ദു ഈ ഇരിങ്ങാലക്കുടയുടെ എം എൽ എ ആയി തീരും എന്നുള്ള കാര്യം ഞങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി കാണുകയാണ് ശരി ഞാൻ അദ്ദേഹം പറഞ്ഞിരുന്നു ആർ വിജയരാ പ്രൊഫസർ ബിന്ദു സി സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ആളുടെ ഭാര്യയാണ് എന്ന് പറഞ്ഞത് എന്തായാലും ഒരിക്കലും ബിന്ദു പ്രൊഫസർ ആർ ബിന്ദു എം എൽ എ സ്ഥാനത്ത് മത്സരിക്കാൻ അർഹതയുള്ള വ്യക്തി തന്നെയാണ് അവർ തന്നെ പറയുകയുണ്ടായിട്ടുണ്ട് ഒരാളുടെ ഭാര്യ എന്ന നിലയിലല്ല ഒരു വ്യക്തി അവരുടേതായ നിലയിൽ ഉയർന്നു വരാൻ കഴിവുള്ളവരും അവർക്ക് മത്സരിക്കാൻ അർഹതയുള്ളവരും ആയി തീരുമ്പോഴും ഒരാളുടെ ഭാര്യ ആയി ഭാര്യ ആണ് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടതില്ല അത് ഒരിക്കലും അങ്ങനെ പറഞ്ഞതല്ല പരിചയപ്പെടുത്തലിന്റെ ഭാഗമായി തന്നെ പറഞ്ഞതാണ് അങ്ങനെ എടുക്കണം ശ്രീ അനിൽകുമാർ യു ഡി എഫിന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ മനോജിന്റെ വിയോജിപ്പ് തന്നെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ അല്ലാന്നുള്ള വിയോജിപ്പല്ല അതല്ല സ്ഥാനാർത്ഥിത്വത്തിനുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്നാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞതെന്ന് തോന്നുന്നു എനിക്ക് പിന്നെന്താണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇരിങ്ങാല ഇരിങ്ങാലക്കുഴക്കാർക്ക് സംഭവിച്ച ഒരു ചെറിയ കയ്യബദ്ധം മാത്രമാണ് ഉണ്ണിയാണ്ട തോൽവി മനോജ് പറയുന്ന ഈ സംഘടനാ സംവിധാനമൊക്കെ ഈ പാർട്ടിക്ക് നേരത്തെ ഇവിടെ ഉണ്ട് ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമല്ലാത്തൊരു സ്ഥലമല്ല ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയായിരുന്നു ഒരുപക്ഷെ വേണമെങ്കിലൊക്കെ പറയാം ഒരിക്കലും തകർക്കാൻ കഴിയാത്ത ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയില്ലാതെ കോൺഗ്രസ്സിന് പോലും ജയിക്കാൻ കഴിയാത്ത ഒരു മണ്ഡലമാണ് ഇരിങ്ങാലക്കുട ആയിരുന്നു തൊണ്ണൂറ്റിയാറിൽ സി തോമസ് ഉണ്ണിയാടൻ ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഇവിടെ മത്സരിക്കാൻ വരുമ്പോഴും സ്ഥിതി അത് തന്നെയാണ് ലോനപ്പ മാഷ് മത്സരിക്കുന്നു തുടർച്ചയായി അവർ മാഷ് ജയിക്കുന്ന മണ്ഡലം ലോനപ്പൻ മാഷോട് പരാജയപ്പെട്ട് ഉണ്ണിയാടം ഇവിടെ നിന്ന് പോയി രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും മത്സരിക്കാൻ വരുമ്പോൾ സ്ഥിതി ഇത് തന്നെയാണ് ഇരിങ്ങാലക്കുടക്ക് അന്ന് ഇരിങ്ങാലക്കുടയുടെ രാഷ്ട്രീയ ഭൂപടത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്കോ മാറ്റം വന്നിട്ടില്ല അന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ശക്തനായ നേതാവ് അന്ന് ആര് എന്ന് ചോദിച്ചാൽ വി എസ് അച്യുതാനന്ദനാണ് വി എസ് അച്യുതാനന്ദനോട് വി എസ് അച്യുതാനന്ദൻ തൻ്റെ അരുമ ശിക്ഷനായ ടി ശശിധരൻ ഡി വൈ എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഇത്രയും നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന നേതാവ് കയറിയില്ല ആർ ബിന്ദുവായിട്ടൊന്നും തട്ടിച്ച് നോക്കാൻ പറ്റില്ല ശശിധരനെ ശശിധരനോട് ചോദിച്ചു കേരളത്തിലെ ഏത് മണ്ഡലം വേണം മത്സരിക്കാൻ ശശിധരൻ തിരഞ്ഞെടുത്ത മണ്ഡലമാണ് ഇരിക്കാനുള്ള കൂടാ രണ്ടായിരത്തി ഒന്നിൽ ആ സീറ്റ് നഷ്ടപ്പെട്ടതിൻ്റെ കാരണം മനോജ് പറയട്ടെ അപ്പോൾ അവിടുന്ന് തുടങ്ങാലോ രണ്ടായിരത്തി ഒന്നിൽ ഇടതുപക്ഷത്തിന് ഈ സീറ്റ് നഷ്ടപ്പെടുമ്പോൾ നാനൂറ്റി ആറ് വോട്ടുകൾക്ക് തോമസ് ഉണ്ണിയാടൻ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ശക്തിക്ക് യാതൊരു കുറവുമില്ല അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായിരുന്ന ശക്തമായ ചേരികൾ ചേരികൾ തമ്മിൽ ഏറ്റുമുട്ടി എന്ത് വില കൊടുത്തും ശശിധരൻ്റെ തോലി ഉറപ്പാക്കണമെന്ന് ഒരു വിഭാഗം വാശി പിടിക്കുകയും അതിൻ്റെ തുടർച്ചയായി ശശിധരൻ ഒരു അപരനുണ്ടായി അങ്ങനെ അപരനും വോട്ട് പിടിച്ചിട്ടാണ് ടി ശശിധരനോട് നാനൂറ്റിയാറ് വോട്ടുകളിലെ ഒരു ആധികാരിക വിജയമൊന്നല്ല തോമസ് ഉണ്ണിയാടൻ നേടിയത് നാനൂറ്റാറ് വോട്ടുകൾക്ക് അതിനുശേഷം ഇപ്പോൾ വീണ്ടും എൻ്റെ സുഹൃത്ത് പറയണു നാട്ടുക ഇരിങ്ങാലക്കുടയിൽ ജനിച്ചു വളർന്ന ഇരിങ്ങാലക്കുടയിൽ പിച്ച വെച്ച ആറ് ബിന്ദു എന്ന് ആർ ബിന്ദു ഇരിങ്ങാലക്കുടയിൽ ജനിച്ചു വളർന്ന് ഞങ്ങളൊന്നിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുണ്ടായിരുന്നതാണ് അതിനൊന്നും നമുക്ക് യാതൊരു തർക്കവും പക്ഷേ പക്ഷെ രണ്ടായിരത്തി ആറിൽ ഉണ്ണിയാടം മത്സരിച്ചപ്പോൾ ഉണ്ണിയാടനോട് ഏറ്റുമുട്ടിയ കെ ആർ വിജയ അല്ല ടി എം നമ്മുടെ ഇരിങ്ങാലക്കുട നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ചന്ദ്രേട്ടൻ സി കെ ചന്ദ്രേട്ടൻ സി കെ ചന്ദ്രേട്ടൻ ഇരിങ്ങാലക്കുടയിൽ ജനിച്ചു വളർന്ന് ഇരിങ്ങാലക്കുടയിൽ ഓടിക്കളിച്ച് ഇരിങ്ങാലക്കുടയിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തിയിട്ടല്ലേ രണ്ടായിരത്തി ആറിൽ മത്സരിച്ചത് അവിടെ സി കെ ചന്ദ്രൻ പരാജയപ്പെട്ടു എണ്ണായിരം വോട്ടാണ് നാനൂറ്റി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് എണ്ണായിരം വോട്ടായിട്ടാണ് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്ന ഉണ്ണിയാടൻ അതും ഈ പറഞ്ഞ പോലെ എന്ത് സംഭവിച്ചു എന്ന് ഇവർ പറയട്ടെ അത് കഴിഞ്ഞ് വീണ്ടും രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും ഇരിങ്ങാലക്കുടയിൽ വെച്ച് വളർന്നതല്ല വിവാഹം കഴിച്ചു വന്നതാണ് കെ ആർ വിജയ പക്ഷെ കെ ആർ വിജയ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പയറ്റി തെളിഞ്ഞു വന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ പേര് കേട്ടിരുന്നു ഒരു എല്ലാ നിലയ്ക്കും സ്വീകാര്യമാവും എന്ന് കരുതിയ ഒരു സ്ഥാനാർത്ഥിയാണ് പക്ഷേ കെ ആർ വിജയ മത്സരിച്ചപ്പോൾ വീണ്ടും ഉണ്ണിയാടിൻ്റെ ഭൂരിപക്ഷം എണ്ണായിരത്തിൽ നിന്ന് പന്തീരാ പന്തീരായിരമായി വർദ്ധിച്ചു അന്നും ഈ പഞ്ചായത്തുകളൊക്കെ ഇവരെ കയ്യിൽ തന്നെ കണക്കൊക്കെ കറക്റ്റാണ് കണക്കിലൊന്നും ഒരു മാറ്റമില്ല പക്ഷേ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവർ പരാജയപ്പെട്ടു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് തന്നെ മനസ്സിലായിട്ടില്ല എന്താ സംഭവിച്ചതെന്ന് പിറ്റുമ്പോൾ കപ്പ്സ് എൻ്റെ ലിപ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ ഉണ്ണിയാടിനെ നഷ്ടപ്പെട്ടാണത് നഷ്ടപ്പെട്ട് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനാണ് മാഷ് ഇവിടെ വിജയിക്കുന്നത് മാഷ് ഒരു ടീമിൽ എം എൽ എ ഉള്ളു അരുണമ്മാഷ് വളരെയധികം വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്ന് ഇവർ പറയുന്നുണ്ട് എന്നെ വളരെ അടുത്ത സുഹൃത്താണ് അരുണമാഷ് എന്തുകൊണ്ട് അരുണമാഷ് വീണ്ടും നിർത്തിയില്ല അരുണമാഷ് നിർത്താലോ രണ്ടാമത്തെ ടൈമിലെ ആവുന്നുള്ളൂ സി പി എമ്മിൽ ഒരു മാനദണ്ഡവും നോക്കുകയാണെങ്കിലും മാഷ് ഈ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കൂടെ വന്ന് മത്സരിക്കാൻ ഏറ്റവും അർഹനായ ആളാണ് രണ്ടായിരത്തി പതിനാറിൽ ഏറ്റവും വലിയ അട്ടിമറിയായിരുന്നു കേരളത്തിലെ സി തോമസ് ഉണ്ണിയാരുടെ തോൽവി രണ്ടായിരത്തി അഞ്ച് ഒന്നിലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും വർദ്ധിച്ചു വരുന്ന ഭൂരിപക്ഷം മത്സരിക്കാനാളില്ല മാഷ് വന്ന് മത്സരിച്ച് മാഷ് നേടിയതാണ് ഈ കാലഘട്ടം ശരി ആ ഒരു അഞ്ച് മിനിറ്റുള്ളിൽ അദ്ദേഹം വിശദമായി തന്നെ പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞൊരു ആരോപണം കൂടിയുണ്ട് എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയെ മാറ്റി എന്നുള്ളത് അതിനുള്ള മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ മണ്ഡലത്തിനകത്ത് ഒരു മാറ്റം ചേഞ്ച് എന്ന ഒരു ആശയമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എൻ്റെ രാഷ്ട്രീയ സുഹൃത്തുക്കൾ രണ്ടുപേരും സൂചിപ്പിച്ചു ഇരു മുന്നണികളും പരസ്പരം മാറി മാറി ഭരിച്ച് ഇരിഞ്ഞാലക്കുടയുടെ വികസനത്തെ താറുമാറാക്കിയ മുന്നണികളാണ് ഈ പറഞ്ഞ ഇരു മുന്നണികളും ഈ പറഞ്ഞ മുൻ എം എൽ എ തോമസ് ഉണ്ണിയാടൻ്റെ കാലത്തും അതുപോലെ ഇപ്പോഴത്തെ എം എൽ എയുടെ കാലത്തും എല്ലാ വർഷവും പ്രകടന പത്രിക ഇറക്കുമ്പോൾ ഏറ്റവും ചെറിയൊരു എക്സാമ്പിളാണ് ഡാണാവ് ചെന്തക്കുന്ന് വികസനം പ്രകടന പത്രികയിൽ പറയും ആറു മാസത്തിനുള്ളിൽ വികസനം പ്രാബല്യത്തിൽ വരുമെന്ന് പറയും പക്ഷേ പതിനഞ്ച് വർഷം ഒരാൾ ഈ പഞ്ചു വർഷം എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവർ ഭരണത്തിൽ വന്നാൽ ആറുമാസത്തിനകം ഡാണാവ് ചന്തക്കുന്ന് വികസനം നടത്തുമെന്ന് പറയുന്നു പക്ഷെ ഒരു വികസനവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല ഡാണാവിലെ സിഗ്നൽ അടക്കം പള്ളിപ്പെരുന്നാളിന് പള്ളിപ്പെരുന്നാളിന് അരങ്ങ് കെട്ടുന്നതിനുള്ള ഒരു വസ്തുവായി മാറിയിരിക്കുകയാണ് സിഗ്നൽ അപ്പോൾ നമ്മുടെ ഇരിഞ്ഞാലക്കുടയുടെ വികസനത്തെ അടിമുടി തകർത്ത മുന്നണികളാണ് ഇരു മുന്നണികളും ഇതിൽ നിന്നൊരു മാറ്റം ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് പടിപടിയായി ആയി ആദ്യം പതിനാലായിരമായിരുന്നു കഴിഞ്ഞ വർഷം മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറോളം വോട്ട് ശ്രീമാൻ സി ഡി സന്തോഷ് ചെറാകുളം ദേശീയ ജനാധിപത്യ സഖ്യം ഇവിടെ നേടി പിന്നീട് ഇപ്പോൾ വന്ന തിരഞ്ഞെടുപ്പിലടക്കം ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ലോകസഭ തിരഞ്ഞെടുപ്പിലും അതിൻ്റെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചു ഈ ഇരിഞ്ഞാലക്കുട നഗരസഭ പരിധിയിൽ വരെ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടാം കക്ഷിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം കാർളം പഞ്ചായത്തിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു ലോകസഭാ തിരഞ്ഞെടുപ്പിൽ അപ്പോൾ ഞങ്ങൾ വലിയൊരു മാറ്റമാണ് ഇരിഞ്ഞാലക്കുടയുടെ ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത് ഞങ്ങൾ ഉയർത്തുന്നത് വാർ എഗെയിൻസ്റ്റ് കറപ്ഷൻ അഴിമതിക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഇരുമുന്നണികളും കേരളത്തിനകത്ത് മാറി മാറി ഭരിച്ച് അവർ നടത്തിയ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി സംശുദ്ധ ഭരണം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്വപ്നം കാണുന്നത് പോലെയുള്ള താഴെത്തട്ടിൽ വരെയുള്ള വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഭരണമാണ് ദേശീയ ജനാധിപത്യ സഖ്യം മുൻ കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം വളരെ കരുത്തനായ നമ്മുടെ കേരളത്തിൻ്റെ ഒക്കെ മുൻ ഡി ജി പി ആയ ഡോക്ടർ ജേക്കബ് സാറെ അവതരിപ്പിക്കുന്നത് അദ്ദേഹം പി എച്ച് ഡിയിൽ അഗ്രോണമി എടുത്തിട്ടുള്ളതാണ് കാർഷിക സർവകലാശാല വിളയാണി മണ്ണു മണ്ണുത്തിയിൽ പഠിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഈ ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിനകത്തുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ സ്രാവുകൾക്കൊപ്പം നീന്തിയോ നീന്തുമ്പോൾ ആ പുസ്തകം എഴുതിയതിൻ്റെ ഭാഗമായിട്ടാണ് കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത് അഴിമതി വിരുദ്ധ ദിനത്തിൽ അഴിമതിക്കെതിരെ പ്രസംഗിച്ചു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരള സർക്കാർ ഇത്രയും അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്ന ആ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് രണ്ടായിരത്തി പതിനേഴിൽ അങ്ങനെ ജേക്കബ് തോമസ് സാറേയാണ് ഞങ്ങൾ എൻ ഡി ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സാരഥിയായി ദേശീയ ജനാധിപത്യ സഖ്യം അവതരിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ മണ്ഡലത്തിൽ മൊത്തം എടുത്ത് പരിശോധിക്കുമ്പോൾ വലിയ മാറ്റങ്ങളാണ് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ട് തന്നെ ഇരിഞ്ഞാലക്കുട നഗരസഭയിലടക്കം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മൂന്നിൽ നിന്നും എട്ട് സീറ്റായി കൊണ്ട് തന്നെ ഇരിഞ്ഞാലക്കുടക്കകത്ത് ഒരു നിർണായക ശക്തിയായി ഇന്ന് ദേശീയ ജനാധിപത്യ സഖ്യം മാറിയിരിക്കുന്നു അതുകൊണ്ട് വിജയം സുനിശ്ചിതമാണ് ഡോക്ടർ ജേക്കബ് തോമസ് സാറ് വിജയിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് യു ഡി എഫ് പ്രതിനിധി ഉന്നയിച്ച ഒരു ആരോപണമാണ് കഴിഞ്ഞ തവണ ഇരിങ്ങാലക്കുടയുടെ എം എൽ എ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അരുണമാസ്റ്റർ ആയിരുന്നു അദ്ദേഹത്തിനെ ഏത് ടേമിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിലും അർഹതയുണ്ടായിരുന്നു എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയെ മാറ്റി എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ പ്രതിനിധി ചോദിച്ചത് യു ഡി എഫിൻ്റെ പ്രതിനിധി പറഞ്ഞ എന്തുകൊണ്ട് അരുണമാഷ മാറ്റി എന്നുള്ളതാണ് ചോദ്യം അരുണമാഷയെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല അഭിമാന ബോധമാണ് അഞ്ച് വർഷക്കാലം എം എൽ എ ആയി കഴിഞ്ഞ നാളുകളിൽ ഈ ഇരിങ്ങാലക്കുടിയിലെ ഒരാൾക്ക് പോലും രാഷ്ട്രീയമായിട്ടുള്ള എതിരാളികൾക്ക് പോലും യാതൊരു വിധത്തിലുള്ള ആക്ഷേപത്തിനും ഇടനൽകാത്ത രീതിയിൽ തൻ്റെ പൊതുപ്രവർത്തന ജീവിതം ഭംഗിയായി നിർവഹിക്കുകയും ഇരിങ്ങാലക്കുടയുടെ വ്യത്യസ്തമായിട്ടുള്ള പഞ്ചായത്തുകളിൽ വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏകദേശം മുന്നൂറ്റി അമ്പത്തിയാറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് വിവിധ മേഖലകളിൽ അദ്ദേഹം നടത്തിയത് എന്നാൽ സ്വാഭാവികമായിട്ടും സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഞങ്ങളുടെ പാർട്ടി സമ്മേളനത്തിന് ശേഷം തെരഞ്ഞെടുപ്പിൽ പുതിയ മുഖങ്ങളെ അവതരിപ്പിക്കണം പാർട്ടി സംഘടന രംഗത്തും പാർലമെൻ്റ് രംഗത്തും പുതിയ മുഖങ്ങൾക്ക് സ്ഥാനം നൽകണം എന്നുള്ള തീരുമാനം ഞങ്ങൾ ഞങ്ങളെടുക്കുകയുണ്ടായി അതിശക്തമായിട്ടുള്ള രീതിയിൽ ആ തീരുമാനം ഞങ്ങൾ എടുത്തത് കേരള രാഷ്ട്രീയത്തിൽ മുപ്പത്തിമൂന്ന് സിറ്റിംഗ് എം എൽ എ അതിൽ അഞ്ച് മന്ത്രിമാർ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടായിട്ടല്ല അവർ മാറ്റിയത് അവരെ മാറ്റി നിർത്തിയത് ഞങ്ങൾ പിന്തുടരുന്ന ശരിയായ രാഷ്ട്രീയ ബോധത്തിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും വോട്ടർമാർക്കിടയിൽ ചർച്ചയായിട്ടുണ്ടോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ചിന്തിക്കുന്ന ആളുകൾക്കെല്ലാം അരി കഴിക്കുന്ന ആളുകൾക്ക് അവരുടെ വീട്ടിൽ അടുപ്പിലിരിക്കുന്ന അടുപ്പിൽ വച്ചിരിക്കുന്ന കലത്തിലെ അരിയായി അവർക്ക് ബോധ്യപ്പെടും ഓരോ നിമിഷവും ജീവിക്കുന്ന മനുഷ്യന് കഴിഞ്ഞ അഞ്ച് വർഷക്കാലങ്ങളിൽ കടന്നു വന്ന ഓരോ പ്രകൃതി ദുരന്തങ്ങളിലും എല്ലാ പേമാരികളിലും മഹാമാരികളിലും അവരെ കൂടുതൽ സഹായിക്കുന്ന അവരുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു സർക്കാർ ഇവിടെയുണ്ട് സർക്കാർ ഒപ്പമുണ്ട് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ബോധ്യപ്പെടുന്ന കേരളത്തിലെ ജനങ്ങൾ ഇരിങ്ങാലക്കുടയിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തിനാണ് വോട്ട് ചെയ്തത് ശരി അവിടെ വികസനവും ക്ഷേമപ്രവർത്തനങ്ങളും മുൻനിർത്തിയാണ് ഇടതുപക്ഷം വോട്ട് ചോദിക്കുന്നു എന്ന് ഇടതിൻ്റെ പ്രതിനിധി പറയുമ്പോൾ യു ഡി എഫ് എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുക എൻ ഡി എ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുക എൻ്റെ സുഹൃത്ത് മനോജ് പറഞ്ഞ ആ അടുപ്പിൽ പുകയുന്ന വികസനം ഞാനിങ്ങനെ സങ്കല്പിക്കുകയായിരുന്നു മഹാമാരിയുടെ കാലഘട്ടത്തിൽ പ്രകൃതി ദുരന്തത്തിൻ്റെ കാലഘട്ടത്തിൽ ലോക മാനവരാശി നേരിട്ട ഏറ്റവും കടുത്ത മാരകമായ ഈ അടുത്താണ് നമ്മൾ അതിനൊരു വാക്സിനേഷൻ പോലും കണ്ടുപിടിച്ചത് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ പുറത്തിറങ്ങാൻ കഴിയാതെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ജോലിക്ക് പോകാൻ കഴിയാതെ ജീവിക്കാൻ മാർഗമില്ലാത്ത ആളുകൾക്ക് കിറ്റ് കൊടുത്തു ആ കാര്യമാണ് പറയുന്നത് കിറ്റ് കൊടുത്തു ആ കിറ്റിൽ നിന്ന് അവർ അരിയെടുത്തിട്ട് തിളയ്ക്കുമ്പോൾ ഇതാ സർക്കാർ ഒപ്പമുണ്ട് ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് കിറ്റ് ലഭിക്കുന്നു ഞങ്ങൾക്ക് അരി ലഭിക്കുന്നു പരിപ്പ് ലഭിക്കുന്നു പക്ഷേ ആ കിറ്റിൽ നിന്ന് ആ സാധനങ്ങളെടുത്ത് പുറത്തു വെച്ച് അതിൻ്റെ തുക പരിശോധിച്ചാൽ ആയിരം രൂപ വിലയിട്ട് കൊടുക്കുന്ന കിറ്റിൽ എഴുന്നൂറ് രൂപയുടെ സാധനം മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് മുന്നൂറ് രൂപ അടിച്ചു മാറ്റിയിരിക്കുകയാണ് അത് ഇട്ട് കൊടുക്കുന്ന സഞ്ചി അത് തമിഴ്നാട്ടിൽ നിന്ന് എട്ടുറുപ്പിക്ക് വാങ്ങി അതിന് ഇരുപത്തഞ്ച് റുപ്യ വിലയിട്ടിരിക്കുക അപ്പോൾ ആ കിറ്റിൽ അടങ്ങിയിരിക്കുന്ന സാധനം മുതൽ ആ കിറ്റ് എന്താണോ സഞ്ചി അതിൽ വരെ കമ്മീഷൻ അടിച്ച ഒരു ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിനെ എങ്ങനെയാണ് ഇതിൻ്റെ പേരിൽ ഊറ്റം കൊള്ളാൻ കഴിയുക ഇത് നികുതി പണമല്ലേ ഞാനും നിങ്ങളും ഒക്കെ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് അവർക്ക് അർഹതപ്പെട്ടത് തീർച്ചയായും അർഹതയെക്കുറിച്ചൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ അവർക്ക് അർഹതപ്പെട്ട ഒരു ആനുകൂല്യം നൽകി കഴിഞ്ഞ് അതിൽ കമ്മീഷൻ അടിച്ച് അതിൽ കൈയിട്ടു അതിൽ നിന്ന് എന്താണ് അതിന്ന് കുറ്റം കൊള്ളാനുള്ള മറുപടി അദ്ദേഹം പറയേണ്ടതുണ്ട് ഒപ്പം തന്നെ ഈ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും ഇടതു മുന്നോട്ട് വെക്കുമ്പോൾ എൻ ഡി എങ്ങനെയാണ് അതിനെ വോട്ടർമാർക്ക് മുന്നിൽ പ്രതിരോധിക്കുന്നത് എന്ത് വികസനമാണ് ഇവിടെ നടന്നത് ഈ ഡാളാവ് ചന്തകുന്ന് വികസനം മാത്രം എടുത്താൽ മതി ചന്തക്കുന്നിൽ ഒരു ടൈല് വിരിച്ച് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ടൈല് വിരിച്ചതാ വിരിച്ച് ഒരു രണ്ട് മാസം കഴിയുമ്പോഴേക്കും ആകെ തകർന്നു പിന്നെ അവിടെ സമരം എടുക്കേണ്ട ഗതികേട് നമ്മൾ കണ്ടതാണ് അപ്പോൾ എന്ത് വികസനമാണ് ഇവിടെ നടക്കുന്നത് വികസനത്തിന്റെ പേര് പറഞ്ഞ് ചെറിയ കാട്ടിക്കൂട്ടൽ അതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് വലിയ അഴിമതി നടത്തുന്ന ഒരു വികസനമാണ് യു ഡി എഫ് വന്ന് മാറി ഇടതുപക്ഷ ഇടതുമുന്നണി വന്നപ്പോൾ കാണുന്നത് ഇപ്പോൾ വികസനം പറയുന്നുണ്ട് വളരെ രൂക്ഷമായ കുടിവെള്ളം ഈ ഈ സമയത്ത് ക്ഷാമം ഇവിടെ നേരിടുന്ന ഒരു സമയമാണ് ഇരിഞ്ഞാലക്കുടക്കകത്ത് ഞങ്ങൾ നിരന്തരം ഈ മുനിസിപ്പാലിറ്റിയിലെ ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് തന്നെ ഇരിഞ്ഞാലക്കുട നഗരസഭ പരിധി പരിധിക്കും അതുപോലെ തന്നെ തൊട്ടടുത്ത പഞ്ചായത്തുകളിലുമൊക്കെ ആയി രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരി ഉണ്ട് അത് പരിഹരിക്കുന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെങ്കിൽ ഒരു പുതിയ ടാങ്ക് ഫെസിലിറ്റി മുഴിയും ഈ മണ്ഡലത്തിനകത്ത് വാട്ടർ ടാങ്കിൻ്റെ പുതിയൊരു ഫെസിലിറ്റി മുഴിയും വന്നാലാണ് മാക്സിമം സ്റ്റോർ ചെയ്തുകൊണ്ട് കറന്റ് പോകുന്ന സമയങ്ങളിൽ ജനറേറ്റർ അടക്കമുള്ള ഫെസിലിറ്റി വെച്ചുകൊണ്ട് നിരന്തരം ഒരു അതിൻ്റെ സപ്ലൈ നടത്തിയാലാണ് ആളുകൾക്ക് ദിവസം തോറും അല്ലെങ്കിൽ രണ്ട് ദിവസം തോറും ഇടവിട്ടുകൊണ്ട് വെള്ളം കൊടുക്കാൻ കഴിയുള്ളു ശരി ഷാജു രണ്ട് ഗൗരവമുള്ള വിഷയങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ഒന്ന് ക്ഷേമ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്ന് പറയുമ്പോഴും അടുപ്പിൽ നിന്നുയരുന്ന വികസനങ്ങളിൽ നിന്നു കരിമ്പുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് മറ്റൊന്ന് വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്ന് പറയുമ്പോഴും അതിലുണ്ടായിട്ടുള്ള പാകപ്പിഴകളും അതിലും അദ്ദേഹം അഴിമതി ആരംഭിക്കുന്നു മണ്ഡലത്തിലായാലും സംസ്ഥാന തലത്തിലും ഇങ്ങനെ രണ്ട് മുന്നണികൾ അഴിമതി ആരോപിക്കുകയും ക്രമക്കേട് ആരോപിക്കുകയും ചെയ്യുമ്പോൾ ഭരണത്തിലിരുന്ന കക്ഷിയാണ് നിലവിൽ എം എൽ എ ഈ മണ്ഡലത്തിൽ നിന്നുണ്ടായിരുന്ന ഇടതിൻ്റെ എം എൽ എ ആയിരുന്നു എങ്ങനെയാണ് വോട്ടർമാർക്ക് മുന്നിൽ അതിനെ പ്രതിരോധിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ മണ്ഡലത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞൊരു കാര്യത്തിനും കൂടി പറഞ്ഞിട്ട് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ ഈ മണ്ഡലത്തിൽ ഇരിഞ്ഞാലക്കുടക്കാർക്ക് സംഭവിച്ച ഒരു കൈത്തറ്റിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ആ കൈത്തറ്റ് അധാർമികമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് എന്ന് അദ്ദേഹം തന്നെ അറിയാതെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പുറത്ത് ചാടുകയും ചെയ്തു കാരണം വേറൊന്നുമല്ല ടി ശശീധരൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിക്കെതിരായി ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കെതിരായി എ ശശീധരൻ എന്ന ഒരു അപരനെ നിർത്തുകയും അധാർമികമായിട്ടുള്ള രാഷ്ട്രീയ യുദ്ധം നടത്തി ഒളിയുദ്ധത്തിലൂടെ ഇവിടെ മത്സരിച്ച് ജയിക്കുകയും ചെയ്തയാളാണ് എന്നാണ് തോമസ് ഉണ്ണിയാടനെക്കുറിച്ച് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് യു ഡി എഫിൻ്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞത് അത് സത്യമാണ് അത് തന്നെയാണ് അത് അധാർമികമായിട്ടുള്ള വിജയമാണ് ആ അധാർമികമായിട്ടുള്ള വിജയം നമ്മുടെ നാട്ടിൽ അരക്കിട്ടുറപ്പിക്കാൻ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം അത് തുടരാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിലും കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അത് തിരിച്ചറിയുകയും ഒരു കാലത്ത് നീലക്കുറുക്കനെ തിരിച്ചറിയും എന്ന് പറഞ്ഞതുപോലെ തിരിച്ചറിയുകയും ഇത് ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു ഈ തെരഞ്ഞെടുപ്പിൽ നോക്കൂ പ്രൊഫസർ ആർ ബിന്ദുവിനെ നേരിടാൻ രണ്ട് ബിന്ദുമാർ മത്സരിക്കുകയാണ് അപരം അപരനാമത്തിലുള്ള രണ്ടു പേരെ അധാർമികമായി രണ്ട് മുന്നണികൾ എന്തിനാണ് മത്സരിപ്പിക്കുന്നത് ഇവിടെ ജനാധിപത്യത്തിൽ ആശയപരമായിട്ടുള്ള സംഘർഷമുണ്ടാകണം ആശയപരമായിട്ടുള്ള ഉണ്ടാകണം ആശയപരമായിട്ടുള്ള സംവാദത്തിൽ ജനങ്ങൾക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവകാശമുണ്ട് അതിനെ അട്ടിമറിക്കാൻ പാടില്ല രണ്ടാമത്തെ കാര്യം ശ്രീ ഷാജുട്ടം പറഞ്ഞൊരു കാര്യം ഷാജുട്ടം പറഞ്ഞ കാര്യം നമ്മുടെ ടാണ ചന്തക്കുന്ന് റോഡിൻ്റെ വികസനം സംബന്ധിച്ചാണ് പ്രധാനമായും പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച പ്രകടന പത്രികയിൽ പറഞ്ഞു ആ ഞങ്ങൾ ആ കാര്യം പൂർത്തീകരിക്കുമെന്ന് അതിനൊരു കാരണമുണ്ട് കാരണം അന്ന് ഇതുപോലെ നടന്ന മീറ്റ് ദ പ്രസ് പരിപാടിയിൽ നമ്മുടെ അന്നത്തെ യു ഡി എഫിൻ്റെ എം എൽ എ ആയിട്ട് ആൾ പറഞ്ഞത് ഇരിങ്ങാലക്കുട ഡാണ ചന്തക്കുന്നിൻ്റെ വീതി പതിനേഴ് മീറ്ററായി ഞങ്ങൾ നിജപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നു അരിണമാഷി ജയിച്ചു ഞങ്ങളിത് പരിശോധിച്ചപ്പോഴാണ് കാണുന്നത് പതിനേഴ് മീറ്റർ എന്ന് പറഞ്ഞതിനെ വെട്ടിക്കുറച്ച് പതിനാല് ആക്കിയിരിക്കുന്നു ഈ പതിനാല് മീറ്ററാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് ഭാഗത്തു നിന്നും മൂന്ന് മീറ്റർ ഒന്നര മീറ്റർ വീതം സ്ഥലം വേണം അത് അക്വയർ ചെയ്യാനുള്ള നിയമ നടപടികൾ വളരെ പ്രയാസകരമാണ് ഒരു ഒരേക്കർ അമ്പത്തി ആറ് സെൻറ്റ് സ്ഥലേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ആ സ്ഥലം അക്വയർ എന്ന് പറയുന്നത് നഗരത്തിൻ്റെ കണ്ണായിട്ടുള്ള സ്ഥലമാണ് നിയമപരമായിട്ട് പ്രശ്നങ്ങളില്ലാതെ നോക്കണം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണി അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചത് നടപടി സ്വീകരിക്കുക മാത്രമല്ല പതിനേഴ് മീറ്റർ ആയി ആ റോഡിന്റെ വീതി നിജപ്പെടുത്തുകയും അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ സർവേ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പാർട്ട് ബില്ലായി പതിനഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയുന്ന ആളുകൾക്കറിയാം പാട്ട് ബില്ല് കൈമാറിക്കഴിഞ്ഞാൽ പിന്നെ ഇനി ആര് വിചാരിച്ചാലും പതിനേഴ് മീറ്ററിൽ നിന്നും കുറയ്ക്കാൻ ഒരാൾക്കും കഴിയില്ല അതുകൊണ്ട് ധാണ ചന്തക്കുന്ന് വികസനം ഞങ്ങൾ കൃത്യമായും അടുത്ത സമയത്തിന് മുപ്പത്തിരണ്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഞങ്ങൾ അത് പൂർത്തീകരിക്കും എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് മറ്റൊരു കാര്യം ഇപ്പോൾ ഇവിടെ വന്ന ഒരു ആക്ഷേപം സംബന്ധിച്ച് പറ പറയുണ്ടായി ഇവിടെ ഈ അടുപ്പിൽ അരിയിടുമ്പോൾ ഇടതുപക്ഷ മുന്നണി ഓർക്കും അപ്പോൾ കിറ്റിനെക്കുറിച്ച് പറയും പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കാട്ടൂരിലെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻറ്റിനെ അവിശ്വാസത്തിലൂടെ പുറത്താക്കിയത് ആ ബാങ്കിൻ്റെ ഭരണസമിതിയാണ് അതിന് കീഴിലുള്ള ആളുകളാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് കിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് അവരെത്ര രൂപയാണ് വാങ്ങിയത് എന്ന് ഞങ്ങളോടാരും പറയണ്ട പ്രിയപ്പെട്ട സുഹൃത്ത് അനിൽകുമാർ ആ ബാങ്കിൻ്റെ ഭരണസമിതിയോട് ചോദിക്കുക ഇരുപത്തഞ്ച് രൂപയ്ക്കാണോ നിങ്ങൾ ഇരുപത്തഞ്ച് രൂപയാണോ പൈസ അതോ എട്ട് രൂപയാണോ എന്ന് അവരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് തിരിച്ചറിയും അതുകൊണ്ട് ഇരിങ്ങാലക്കുടയുടെ ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ വാദം ഒരിക്കലും അംഗീകരിക്കരുത് അവിടെ കാട്ടൂർ സർവീസ് ബാങ്കുമായി ചോദ്യം മുഴുവൻ ആയിട്ട് പറഞ്ഞ കുടിവെള്ള ക്ഷാമം സംബന്ധിച്ച് ഇടതുപക്ഷ മുന്നണി പ്രൊഫസർ അരുണം മാഷ് ഇവിടെ എം എൽ എ ആയി എത്തിയതിനു ശേഷം കാട്ടൂർ പഞ്ചായത്ത് കാരളം പഞ്ചായത്ത് പടിയൂർ പഞ്ചായത്ത് പൂമംഗലം പഞ്ചായത്ത് നാല് പഞ്ചായത്തുകളിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനായി ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുകയും നാൽപ്പത് എൺപത്തി നാല് കോടി രൂപ ചെലവിട്ടുകൊണ്ട് സമ്പൂർണ്ണമായിട്ടുള്ള കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നടപ്പാക്കുകയും ചെയ്തു ഇപ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിൽ എല്ലാ പഞ്ചായത്തുകളിലും നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിന്റെ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ പകുതി പണം കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ് ആണ് അതിനനുസരിച്ചുകൊണ്ട് നമ്മളിവിടെ എല്ലായിടത്തും എനിക്ക് മൂന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ചോദിക്കാനുള്ളത് ഓരോന്ന് ചോദ്യമാണ് ഇവിടെ ഇപ്പോൾ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നത് കിറ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സി പി അല്ലെങ്കിൽ ഈ സർക്കാർ ഈ നാട്ടിലെ ജനങ്ങളെ അല്ലെങ്കിൽ വരുന്ന തലമുറയെ വൃത്തിയായി വഞ്ചിക്കുകയാണ് എന്നാണ് എനിക്ക് ആ കിറ്റിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് കാരണം എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ആധാരം എടുത്ത് കോപ്പറേറ്റീവ് ബാങ്കിൽ പണയം വെച്ചിട്ട് ആ ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് പണയം വെച്ചിട്ട് ആ അഞ്ച് ലക്ഷം രൂപയെ വാങ്ങിച്ച് എൻ്റെ കുടുംബത്തെ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുന്നതാണ് ശരി സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് എൻ്റെ മക്കൾക്ക് കഞ്ഞുവെച്ച് കൊടുക്കുന്നതാണ് ശരി അതിൻ്റെ പൊരുൾ മനോചട്ട് മനസ്സിലായി കാണുമ്പോൾ വിചാരിക്കുന്നു കാരണം ആയിരം കോടി രൂപ കടമെടുത്ത് അല്ലെങ്കിൽ സ്ഥിരന്തരമായി കടമെടുത്തുകൊണ്ട് വരുന്ന തലമുറയ്ക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇതിൻ്റെ പലിശയും മുതലമടക്കം എത്ര തുക നമ്മൾ വിദേശ ബാങ്കുകളിലേക്ക് കൊടുക്കേണ്ടി വരും രണ്ട് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധികളാണ് ഇവിടെ കിറ്റിൻ്റെ പിന്നാലെയാണ് നിങ്ങൾ കോൺഗ്രസ്സുകാർ പോകുന്നത് ഇവിടെ സാധാരണ വീടുകളിലെ അമ്മമാർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനുഭവപ്പെടുന്ന വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ പെട്രോൾ വില അതുപോലെ തന്നെ ഗ്യാസിൻ്റെ വില വളർന്നുയർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഗ്യാസിന് വില വർദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ പെട്രോളിന് എണ്ണയ്ക്ക് വില വർദ്ധിക്കുമ്പോൾ അത് സർവ രംഗത്തും അതിൻ്റെ വിലക്കയറ്റം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ കുറിച്ച് അതിന്റെ ശരി ആളോഹരി കടം വർദ്ധിപ്പിച്ചുകൊണ്ട് അഴിമതി കഥകൾ മറയ്ക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തി എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുനിൽ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് കിറ്റുകൾ വിതരണം ചെയ്യാനുള്ള പണം കണ്ടെത്തിയിട്ടുള്ളത് ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്തിനാണ് നമ്മൾ സമാഹരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ദുരിതമുണ്ടാകുമ്പോൾ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അത് പ്രളയകാലത്ത് ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ സുനിൽ അടക്കമുള്ള ആ പ്രസ്ഥാനം പറഞ്ഞത് ദുരിതാശ്വാസ നിധിയിലേക്ക് ചില്ലി കാശ് കൊടുക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളൊക്കെ കൊടുത്തവരാണ് ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളും ഞങ്ങൾ ആക്രി സംഘടിപ്പിച്ചിട്ടും പഴയ പത്രം സംഘടിപ്പിച്ചിട്ടും ഞങ്ങൾ നാട്ടിൽ നടന്ന് കാശ് പിരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടൂ ആ പണം ഉപയോഗിച്ചുകൊണ്ട് അത് നാട്ടിലെ ജനങ്ങൾക്ക് നമ്മുടെ സഹോദരന്മാരാണ് മനുഷ്യത്വഹീനമായിട്ട് സംസാരിക്കാൻ പാടില്ല ഇരിങ്ങാ െന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണെന്നാണ് നമ്മൾ പറയണത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മളങ്ങനെ പറയാൻ പാടില്ല കണ്ണീരൊപ്പണം പാവപ്പെട്ടവരായിട്ടുള്ള മനുഷ്യർക്ക് പ്രയാസം ഉണ്ടാകുന്ന മനുഷ്യർക്ക് അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലായി അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട് അതിലേക്ക് ഒന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള അഴിമതി കേസുകൾ ഉയർന്ന സാഹചര്യത്തിൽ എന്ന് അദ്ദേഹം പറയുകയാണ് അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെയൊരു സ്വർണക്കള്ളക്കടത്തടക്കമുള്ള നിരവധി അഴിമതി കേസുകൾ നമ്മൾ ആലോചിക്കണം ആറുമാസക്കാലം കേരളം മുഴുവൻ ചർച്ച ചെയ്തു നമ്മുടെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്തു കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസികൾ എൻ ഐ എ കസ്റ്റംസ് സി ബി ഐ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നാല് ഏജൻസികളും തലകുത്തി മറിഞ്ഞ് പരിശോധിച്ചിട്ടും ഈ മന്ത്രിസഭയെയോ മന്ത്രിസഭയുടെ കൂ പക്ഷത്ത് നിൽക്കുന്ന ആളുകളെയോ അതിൽ പെതിപട്ടികയിൽ വരുത്താൻ കഴിഞ്ഞില്ല അവർ തന്നെ ഹൈക്കോടതിയിൽ പറ കൊടുത്ത അഫിഡവിറ്റുകളിൽ ഇവരൊന്നും പ്രതിയല്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി ഈ സാഹചര്യം യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ശരിയായ രാഷ്ട്രീയമാണ് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി അന്ധത മൂലം ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്നവരാ എന്ന് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഉണ്ടയില്ലാത്ത വെടിവെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുമ്പോൾ എന്തെങ്കിലും വിളിച്ചു പറയുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല എന്നുവച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് അല്ലല്ലോ ഇതാദ്യമായിട്ടൊരു തിരഞ്ഞെടുപ്പ് നമ്മൾ മുന്നിൽ വരികല്ലോ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുപക്ഷ മുന്നണി ചെയ്ത ഉണ്ടെയില്ല വെടിയാണ് സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീയെ മുന്നിൽ നിർത്തി വന്ധ്യവയോധികനായ ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി മാത്രം പേരുച്ചരിക്കുന്ന ഉമ്മൻചാണ്ടിയെപ്പോലും വളരെ തരം താന്ന ആരോപണം ഉന്നയിച്ച് തെരഞ്ഞെടുപ്പ് നേരിട്ട് ആരാ ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ പറ്റി എൻ്റെ സുഹൃത്ത് മനോജ് വളരെ ഉറ്റം കൊണ്ടു അതിലുണ്ടായ നേട്ടത്തെ പറ്റി പറഞ്ഞു അതിന് തൊട്ട് മുമ്പ് ആറ് മാസം മുമ്പല്ലേ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് കടന്നേ കേരളത്തിൽ ഇരുപത് പാർലമെൻറ്റ് സീറ്റിൽ പത്തൊൻപത് സീറ്റിലും ഐക്യ ജനാധിപത്യ മുന്നണി ആധികാരികമായ വിജയം നേടിയതാ തിരഞ്ഞെടുപ്പിലല്ലേ ആ തിരഞ്ഞെടുപ്പിൽ എന്തെല്ലാം വിഷയങ്ങൾ ഉയർന്നു വന്നു ആ തിരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്ന ഒരു വിഷയമാണ് ശബരിമല വിഷയം ഇപ്പം ഇവര് ഇവരാണ് പോകുന്നത് ശബരി ആ നിങ്ങളിലേക്ക് വരാം അതിനു മുമ്പ് അദ്ദേഹം തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട് അത് മറ്റൊന്നുമല്ല ഇന്ധന വില വർധനവും ഗ്യാസിൻ്റെ വില വർധനവും സംബന്ധിച്ചാണ് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ വോട്ടർമാർക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ അവർ ആ ചോദ്യം ചോദിക്കുകയില്ലേ ഞങ്ങൾ വ്യക്തമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എല്ലാ സ്റ്റേറ്റിനും ഈ പെട്രോള് ഡീസലിൻ്റെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട് ഇവിടുത്തെ ധനമന്ത്രി അടക്കമുള്ള ആളുകൾ അതിപ്പോഴും ജി എസ് ടിയിൽ ഉൾപ്പെടുത്താൻ സമ്മതിക്കുന്നില്ല ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുമ്പോൾ അതിൻ്റെ ബേസിക് പ്രൈസിൻ്റെ ഇരുപത്തെട്ട് ശതമാനം ടാക്സ് വെച്ച് വരുമ്പോൾ പെട്രോളിൻ്റെ ഒരു ലിറ്ററിൻ്റെ വില അമ്പത്തഞ്ച് രൂപ അല്ലെങ്കിൽ അമ്പത്തഞ്ചിനും അറുപതിനും ഇടയിലുള്ള രൂപയിലേക്ക് വരും അതെന്തുകൊണ്ട് അപ്പോൾ അപ്പ അങ്ങനെ ചെയ്താലും ആ നാൽപ്പത്തിരണ്ട് ശതമാനത്തിൻ്റെ നികുതി വിഹിതം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നികുതി വിഹിതം ഈ സ്റ്റേറ്റിന് അപ്പോഴും കിട്ടും പക്ഷേ ഇവർക്ക് അധികമായി ഇപ്പോൾ ചുമത്തുന്ന വിവിധ ടാക്സുകളുടെ വരുമാനം കുറയുന്നതിന്റെ ഭാഗമായി സ്റ്റേറ്റുകൾ അതിന് ഇപ്പോഴും തയ്യാറാണ് വോട്ടർമാരുടെ ചോദ്യത്തിൽ മറുപടിയായി പറയുന്നത് ഈ വോട്ടർമാർ അത് ഉൾക്കൊള്ളുന്നുണ്ടോ അംഗീകരിക്കുന്നുണ്ടോ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നുണ്ട് അവർക്കത് മനസ്സിലാവാനുള്ളതുണ്ട് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഇതുമാത്രമല്ല ഇപ്പോൾ കിറ്റിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഇവിടെ പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ ധാന്യങ്ങൾ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയുടെ ഭാഗമായിട്ട് ഈ കേരളത്തിന് നൽകിയിട്ടുണ്ട് അതിലുള്ള കടലും പയറും വർഗ്ഗങ്ങളടക്കം അവസാനം കണ്ടെത്തിയില്ലേ പാക്ക് ചെയ്തിട്ടാണ് ഈ കിറ്റിൽ കൂടെ സൗജന്യമായിട്ട് കൊടുക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെക്കുറിച്ച് ഇടത് പ്രതി പറഞ്ഞപ്പോൾ യു ഡി എഫ് പ്രതി പറഞ്ഞിട്ട് തൊട്ട് മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയുണ്ടായി അതിൽ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഗണിക്കപ്പെട്ടു പരാമർശിക്കപ്പെട്ടു എന്നുള്ളത് യു ഡി എഫിന് ഗുണകരമായ രീതിയിലാണ് അന്ന് തെരഞ്ഞെടുപ്പ് ഫലമുണ്ടായത് ശബരിമല വിഷയം ഇത്തവണ ഇടതു ഇടതുമുന്നണിക്കെതിരായി യു ഡി എഫും എൻ ഡി എയും ഒരുപോലെ ഉയർത്തുന്നുണ്ട് അത് നിങ്ങൾക്ക് വോട്ടിൻ്റെ ഗുണം വർദ്ധിപ്പിക്കുമെന്ന് കരുതുന്നുണ്ട് തീർച്ചയായും ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ഉയരും ഇപ്പോഴും ഗവൺമെൻറ്റും സി പി ഐയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും പറയുന്നത് അവരുടെ നയത്തിൽ മാറ്റമില്ല എന്നാണ് പറയുന്നത് കേരള സർക്കാർ കൊടുത്ത ആ മൂലം ആ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് വനിതകളെ സ്ത്രീ ത്തിന് അനുകൂലമായ നിലപാടെടുക്കുന്നതാണ് ഇപ്പോഴും ഗവൺമെൻറ് പറയുന്നത് നമുക്കറിയാം അവിടെ കയറിയ വനിതകളുടെ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം അവിടെ ഭക്തന്മാരോ ഭക്തകളോ എന്നല്ല കയറിയത് അതിനുവേണ്ടി കേരളത്തിൻ്റെ പോലീസ് സംവിധാനം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ ഒരുപാട് ക്രിമിനൽ കേസുകളിലെ പ്രതികളായ ആളുകളെ പോലെയുള്ള ലഹനാപാത്യമയെ പോലെയുള്ള ആളുകളെയൊക്കെ കയറ്റുന്നതിനാണ് ഗവൺമെന്റ് താല്പര്യം കാണിച്ചത് ആക്ടിവിസ്റ്റുകളെയാണ് കൂടുതൽ താല്പര്യം കാണിച്ചത് ഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടെ താല്പര്യത്തെ അടിച്ചമർത്തുന്നതിനുള്ള നീക്കമാണ് കേരള ഗവൺമെന്റ് ചെയ്തത് അത് ഈ തെരഞ്ഞെടുപ്പിൽ തീർത്തും അത് പ്രതിഫലിക്കും ശബരിമല വിഷയം പരാമർശിച്ചത് താങ്കളാണോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ യു ഡി എഫിന് ഗുണമുണ്ടായി എന്ന് പറയുകയും ചെയ്തു ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ ആ വിഷയം വീണ്ടും നിങ്ങൾ ഉയർത്തുന്നുണ്ടോ തീർച്ചയായിട്ടും ശബരിമല വിഷയം മാത്രമല്ല എല്ലാ വിഷയങ്ങളും തിരഞ്ഞെടുപ്പിൽ ഉയർന്നു വരും ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് ഒരു ചെറിയ തട്ടിപ്പ് നടത്തി ഒരു ചെറിയ കിറ്റ് കൊടുത്ത് പെൻഷൻ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്ത് ഇത് ഞങ്ങളുടെ എന്ന് വരുത്തി യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ആരെയും അനുവദിക്കില്ല ശബരിമല വിഷയം അദ്ദേഹം അവരും പറയുകയുണ്ടായി അത് ഇടതു മുന്നേ ബാധിക്കുമോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾക്കും മറുപടി പറയാം ആദ്യം പറഞ്ഞ കാര്യം അദ്ദേഹം നേരത്തെ പറഞ്ഞത് ഞങ്ങൾ സരിതാ വിഷയം സ്വപ്ന വിഷയം ഒന്നും ഉന്നയിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ഉന്നയിക്കുന്നതല്ല പ്രശ്നം ഐക്യ ജനാധിപത്യ മുന്നണികളുടെ കൂടെ ഉണ്ടായിരുന്ന പി സി ജോർജ് ഏറ്റവും അവസാനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് അത് ഈ യോഗത്തിൽ പറയാൻ ഞങ്ങളുടെ നാവ് അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് ഞങ്ങൾ പറയുന്നില്ല മറ്റൊരാളുണ്ട് കൊല്ലത്തെ ഡി സി സി പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ ഞാനും കണ്ടു എന്നൊറ്റ വാക്കിൽ ഒരു സീറ്റ് നേടിയ ആളാണ് നോക്കൂ നമ്മുടെ ഒരു രാഷ്ട്രീയ രംഗത്ത് ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അപജയം നമ്മൾ നമ്മളിങ്ങനെയാണ് തിരിച്ചറിയുന്നത് ഈ തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ മിതത്വം പാലിക്കുന്നതും നമ്മുടെ സംസാരങ്ങളിൽ ഞങ്ങളത് പ്രതിപാദിക്കാത്തതും ലോകസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും യു ജയിച്ചു എന്തുകൊണ്ടാണ് ജയിച്ചത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നാണ് ഈ കേരളത്തിൽ ഇറങ്ങിയ എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളും ഇടതുപക്ഷത്തിന് അനുകൂലിക്കുന്ന പത്രങ്ങൾ ഒഴിച്ച് മറ്റെല്ലാവരും എഴുതിയതും പ്രചരിപ്പിച്ചതും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്ത്യയിലെ പ്രധാനമന്ത്രി കേരളത്തിൽ നിന്ന് വന്നാൽ ഞങ്ങളും അതിൻ്റെ പക്ഷത്തുണ്ടാകണം എന്ന് കരുതിക്കൊണ്ടാണ് അവർ പ്രവർത്തിച്ചത് നോക്കൂ മറ്റൊരു കാര്യം ഇന്ധനവില സംബന്ധിച്ച് ഇന്ധനവില സംബന്ധിച്ച് എൻ ഡി എയുടെ പ്രതിനിധി ഞങ്ങൾ വിശദീകരിക്കുക എന്ന് പറഞ്ഞു എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയുടെ തന്നെ അഭിമുഖം നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ വന്നതാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ധന വില കൂടുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ മറ്റ് ടാക്സി ഓടിക്കുന്ന ആളുകൾ സാധാരണ കൂലിവേല ചെയ്യുന്ന ആളുകൾ സാധാരണ തൊഴിലാളികൾ ഒരു ലിറ്റർ പെട്രോൾ അടിച്ച് നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ച് പണിക്ക് പോകുന്ന ആളുകളാണ് ഈ ആളുകളോടാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പറയണത് ഇന്ധന വില കൂടുന്നത് നല്ലതാണ് എന്തിനു വേണ്ടിയാണ് നല്ലത് ഇങ്ങനെ വില കൂടിയാൽ ആളുകൾ ഉപയോഗിക്കാണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ ഇവിടെ ഇറക്കാം എന്നാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ അദ്ദേഹം പറയുന്നത് ആ ബുദ്ധി ഞങ്ങൾക്ക് ബോധ്യമായിട്ടില്ല ജനങ്ങൾക്കും ബോധ്യമല്ല ഇവിടെ മറ്റൊരു വിഷയം പറഞ്ഞ് ശബരിമല വിഷയമാണ് ശബരിമല വിഷയം ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ മുമ്പാകെ ഇരിക്കുന്ന വിഷയമാണ് ആ വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ അഭിപ്രായം ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ സംഘടനകളുടെയും മതസംഘടനകളുടെയും സാമുദായിക പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ അഭിപ്രായം സുപ്രീം കോടതിയുടെ മുമ്പിലുണ്ട് ആ അഭിപ്രായത്തിന് സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കുന്നോ ആ നിലപാട് സ്വീകരിക്കലാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നിലപാട് ഒരു ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ ഒരു ആരോപുണ്ട് ഇരിങ്ങാലക്കുടയിലെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ഇന്ധനവില കൂടുന്നത് നല്ലതാണെന്ന് പറഞ്ഞ ഒരു വാചകം എന്താണ് പ്രതികരിക്കാനുള്ളത് നല്ലതാണെന്ന് ഇദ്ദേഹം പറഞ്ഞൊരു ഇതിലൊന്നല്ല പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇദ്ദേഹം പറയുന്ന സുപ്രീം കോടതി വിധിയുടെ കാര്യം പറയുന്നു എത്ര എത്ര വിധികൾ സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ട് പിറവം പള്ളിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വിധി വന്നിട്ടുണ്ട് അതുപോലെ നേഴ്സുമാരുടെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട് വിധി വന്നിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളിലൊന്നും എടുക്കാത്തൊരു നിലപാട് ശബരിമലയുടെ കാര്യത്തിൽ മാത്രം സുപ്രീം കോടതി വിധിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് സ്ത്രീ പ്രവേശനം നടത്തുന്നതിന് എന്തുകൊണ്ട് ഈ ഗവൺമെൻറ്റ് തിരക്ക് കൂട്ടുന്നു ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി ഇപ്പോൾ അവസാനം പറഞ്ഞില്ലേ മാപ്പ് എനിക്ക് തെറ്റിപ്പറ്റി ഈ പൊതുജനങ്ങളെ മുഴുവനും ഈ സമരത്തിലേക്ക് വലിച്ചടച്ച് എല്ലാവർക്കും കേസ് ചുമത്തി എല്ലാ യുവാക്കളുടെയും യുവതികളുടെയും ഒക്കെ ഭാവി നശിപ്പിച്ച് കേസുകൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ പറയുന്നു കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു തെറ്റുപറ്റി ഖേദം ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ഏറ്റുപറച്ചൽ ഒരു കുമ്പസാരം ഈ കഴിഞ്ഞ ആഴ്ച നമുക്ക് മദ്യനിരോധനം നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അധികാരത്തിലേറിയ ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ ആ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഏകദേശം അറുപത്തയ്യായിരം കോടി രൂപയുടെ മധ്യാണ് വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല കഴിഞ്ഞ ഗവൺമെൻറ് പൂട്ടിയ ബാറുകൾ തുറന്നതിന് അപ്പുറത്ത് ഇരുന്നൂറോളം പുതിയ ബാറുകൾക്ക് ലൈസൻസ് നൽകാനും ഈ ഗവൺമെൻറ് തയ്യാറായി ഇതൊക്കെ മാറ്റി നിർത്തിയാലും ഇരിങ്ങാലക്കുടയിൽ സി സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ എം എൽ എ ആണുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ ഓണം കഴിഞ്ഞാലും വിഷു കഴിഞ്ഞാലും എല്ലാ പല ആളുകളും യുവത്മടക്കമുള്ള എല്ലാ ആളുകളും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇരുന്ന് ഇരിങ്ങാലക്കുടയിലൊരു അഭിമാനം പറഞ്ഞുകൊണ്ടാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിങ്ങാലക്കുടയിലെ ബിവറേജ് ആണ് ഏറ്റവും വലിയ അഭിമാന നേട്ടം ഏറ്റവും അധികം കേരളത്തിൽ തന്നെ ഏറ്റവും അധികം മദ്യ ഉപഭോഗമുള്ള ഒരു ജി നിയോജകമണ്ഡലമായിട്ട് ഇരിങ്ങാലക്കുടയാണ് കാണിക്കുന്നത് ഇതിനെതിരെ എന്ത് നടപടികളാണ് അല്ലെങ്കിൽ ആ മദ്യവർജനമെന്ന് മദ്യവർജനമെങ്കിൽ മധ്യവർജനം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുന്ന രീതിയിലുള്ള എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ സർക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണ സംവിധാനം എം എൽ എ അടക്കമുള്ള ആളുകൾ നടപ്പിലാക്കിയിട്ടുള്ളതെന്നാണ് എൻ്റെ ചോദ്യം അത് ശരിയാണ് ഇരിങ്ങാല കുടി എന്ന പേരിൽ തന്നെ ട്രോളന്മാർ പറയുന്നു ഇരിഞ്ഞാലെ കൂടെ അതൊരിക്കലും മോശമായിട്ടില്ല അവരെ ട്രോളിറക്കുകയാണ് കാരണം തീർച്ചയായും നേരത്തെ പറഞ്ഞ ആ ഒരു നേരത്തെ പറഞ്ഞ പരസ്യവാചകം തന്നെ ഉണ്ടായിരുന്നു മദ്യം ഒഴിവാക്കുമെന്നുള്ളത് സുഹൃത്ത് ഉന്നയിച്ച വിഷയം ആദ്യത്തെ ആ ഉന്നയിച്ച വിഷയത്തിൽ തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മദ്യനിരോധനം ലക്ഷ്യമായി പറഞ്ഞിട്ടില്ല ഞാൻ ആധികാരികമായി പറയുന്നു ഇടതുപക്ഷ ജനാധിപത്യമുരണി മദ്യനിരോധനമല്ല പറഞ്ഞത് മദ്യവർജനത്തെക്കുറിച്ചാണ് മദ്യവർജനത്തിന് ആവശ്യമായി മദ്യനിരോധനം എന്ന് വെച്ചാൽ നിരോധിക്കലാണ് ഇവിടെ മദ്യം ഉണ്ടാവാൻ പാടില്ല എന്നാണ് പക്ഷെ വർജനം എന്നാൽ അത് നമ്മുടെ പൊതുബോധത്തിലേക്ക് മദ്യം കഴിക്കുന്നത് നല്ലതല്ല മദ്യം കഴിക്കുന്നത് ഒരു ശരിയായ സാംസ്കാരിക നിലപാടല്ല എന്ന് നാട്ടിലെ ജനങ്ങളെ പഠിപ്പിക്കുന്നതാണ് അങ്ങനെ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിമുക്തി എന്ന ഒരു പദ്ധതി കേരള സംസ്ഥാന സർക്കാർ പുതിയതായി കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി നടക്കുകയാണ് മദ്യം ഉപേക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ കേരളത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി അവിടെ വന്ന് ബന്ധപ്പെട്ടാൽ അവർക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സ ആസക്തി ഇല്ലാതാക്കുന്നതിന് വേണ്ടി എത്ര പണം ചെലവിട്ടാലും അവർക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സ ഇന്ന് കേരളത്തിലുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും സുഹൃത്തുക്കൾ താങ്കളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്തുള്ള എക്സൈസ് റേഞ്ച് ഓഫീസിൽ പോയാൽ അവിടെ സി ഐനെയോ എസ് ഐനോ കണ്ട് പറഞ്ഞാൽ അവരുടെ പേരും അഡ്രസ്സും കൊടുത്താൽ വീട്ടിലേക്ക് എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ വരും അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകും മദ്യ സംബന്ധിച്ച് നമ്മുടെ എല്ലാ സ്കൂളുകളിലും എല്ലാ കോളേജുകളിലും ഇന്ന് എൻ എസ് എസ് മുഖാന്തിരം ഈ വിമുക്തിയുടെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെയാണ് ഭാവി തലമുറ പഠിക്കുന്നത് ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ച് മദ്യവില്പനയിൽ ഓരോ ഓണം കഴിയുമ്പോഴും വിഷു കഴിയുമ്പോഴും ക്രിസ്തുമസ് കഴിയുമ്പോഴും ഒന്നാം സ്ഥാനമാണ് എന്ന് പറയുന്നത് നമുക്കത്ര നല്ല കാര്യമല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ ഞങ്ങളുടെ പ്രസ്ഥാനവും ഞായറാഴ്ച കാലത്ത് വേദന ക്ലാസ്സിന് പോയ പോലെയാണ് പലചട്ടം പറയണത് മദ്യവർജനത്തെ പറ്റി പതിനേഴായിരം കോടിയാണ് അത് കൂടുതൽ ഈ വർഷം ഈ സർക്കാർ വന്നത് ഈ കെ പി എസ് ലളിതയും ഇന്നസെൻറ്റും അടക്കമുള്ള ഞങ്ങളുടെ നാട്ടുകാരുടെ അടക്കം പരസ്യം ഉണ്ടായിരുന്നു മദ്യം വിവർജിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂട്ടിയ ബാറുകൾ കൂടി തുറന്നുകൊണ്ട് ആണ് ആണിപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പം കെ എം മാണിയുടെ ബാർ വിവാദമുണ്ടായി ആ മെഷീൻ അടക്കം മേടിച്ചു വെച്ചിട്ടാണ് ഈ വർത്താനം ഇപ്പോൾ പറയുന്നത് എന്തായാലും ഇരിങ്ങാലക്കുടയിൽ മൂന്ന് മുന്നണികൾക്കും സ്ഥാനാർത്ഥികളുണ്ട് മൂന്ന് മുന്നണികൾക്ക് സ്ഥാനാർത്ഥികൾക്കും പറയാനേറെ ഉണ്ടാകും താങ്കളുടെ മുന്നണിയുടെ പ്രതിനിധി പ്രൊഫസർ ആർ ബിന്ദുവാണ് ഇവിടെ മത്സരിക്കുന്നത് വിജയിക്കുകയാണെങ്കിൽ ഇരിങ്ങാലക്കുട മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ അഞ്ച് വർഷം കേരളത്തിലെ പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസ ക്രമത്തിനെയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ വികസിപ്പിക്കാനും അത് സംരക്ഷിക്കാനും ശ്രമിച്ചത് അടുത്ത അഞ്ച് വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിൽ വീണ്ടും അധികാരത്തിലേറുന്ന സാഹചര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കും അങ്ങനെ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ ആ നിലപാടിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചുമതല നിർവഹിക്കേണ്ട ആളായിട്ടാണ് പ്രൊഫസർ ആർ ബിന്ദുവിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത് അന്ന് എന്ന് മാത്രമല്ല ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ച് വിദ്യാഭ്യാസമാണ് ഇരിങ്ങാലക്കുടക്കാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൈമുതൽ നമ്മുടെ ക്രൈസ്റ്റ് കോളേജും നമ്മുടെ സെൻറ് ജോസഫ്സ് കോളേജും ഇന്ന് കേരളത്തിലെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന രണ്ട് കോളേജുകളാണ് ആ രണ്ട് കോളേജുകളെ ആസ്പദമാക്കിക്കൊണ്ട് നമുക്ക് എത്രത്തോളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ കോഴ്സുകൾ കൊണ്ടുവരാൻ പുതിയ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ നമുക്കെന്ത് ഒരു ഒരു വിദ്യാഭ്യാസ ഹബ്ബായി ഇരിങ്ങാലക്കുടയെ മാറ്റാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യമാണ് ഞങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൻ്റെ പ്രകടന പത്രിക ഞങ്ങൾ പുറത്തിറക്കും കാർഷിക മേഖലയിൽ കോൾ മേഖല ഉൾപ്പെടുന്ന ഇരിങ്ങാലക്കുടയിലെ കാർഷിക മേഖലയിൽ മികച്ച വികസന പ്രവർത്തനം സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എല്ലാ പഞ്ചായത്തിലും സമ്പൂർണ്ണമായിട്ട് ഇറക്കാൻ കഴിഞ്ഞു രണ്ട് പഞ്ചായത്തുകൾ ഒഴിച്ച് പൂമംഗലവും പടിയൂരും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇരിങ്ങാലക്കുട മണ്ഡലത്തെ സമ്പൂർണ്ണ തരിശഹിത മണ്ഡലമായി പ്രഖ്യാപിക്കും ഖ്യാപിക്കുന്ന പദ്ധതി കാർഷിക രംഗത്ത് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് എല്ലാ മേഖലകളിലും സമഗ്രമായിട്ട് വികസനം കൊണ്ടുവരാൻ സാധാരണ മനുഷ്യന് കൂടി ജീവിക്കാൻ വീടില്ലാത്ത ഒരാൾ പോലുമില്ലാത്ത മണ്ഡലമായി ഇരിങ്ങാലക്കുടയെ മാറ്റാൻ അവരുടെ ജീവിതത്തിൽ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ സുസ്ഥിരമായ വികസനത്തിനാവശ്യമായിട്ടുള്ള സാധ്യതകൾ ഗ്രാമപഞ്ചായത്തുകളെയും ബ്ലോക്ക് പഞ്ചായത്തുകളെയും ജില്ലാ പഞ്ചായത്തിനെയും ജില്ല നമ്മുടെ മുനിസിപ്പാലിറ്റിയെയും കോർത്തിണക്കി ഒരു വികസന മാതൃക പുതുതായി സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം കാണുന്ന സ്വപ്നം ഇങ്ങാലക്കുടി വികസനത്തിൻ്റെ വെള്ളി വെളിച്ചം വാരി വിതറിയ ഒരു എം എൽ എ ആണ് സി തോമസ് പുണ്യാണ് അതിനു മുന്നുള്ള ഒരു എം എൽ എക്കും അത് അവകാശപ്പെടാൻ കഴിയില്ല രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള പതിനഞ്ച് വർഷക്കാലം ഇരിങ്ങാലക്കുടയിൽ വലിയ തോതിൽ വികസനമുണ്ടായി ഇവിടെ ഒരു പാലമില്ല ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിൻ്റെ പരിധിയിൽ ഒരു പാലം പോലും പുതുക്കി പണിയാൻ ബാക്കിയില്ല എല്ലാ പാലങ്ങളും തീർത്തു സിവിൽ സ്റ്റേഷൻ്റെ പണി പൂർത്തീകരിച്ച് അവിടെ ആരംഭിച്ചു സി ഈ കേരളത്തിലെ ഏറ്റവും വലിയ കോർട്ട് കോംപ്ലക്സിൻ്റെ നിർമ്മാണം തുടങ്ങി ഇരിങ്ങാലക്കുടയിൽ ഈ നേരത്തെ പ്രതി മനോജ് ഊറ്റം കൊണ്ട കുടിവെള്ള പദ്ധതി ഉണ്ണിയാടൻ്റെ പദ്ധതിയാണ് അത് എല്ലാ പദ്ധതികളും കൊണ്ടുവന്ന് പതിനഞ്ച് കൊല്ലക്കാലം വികസന രംഗത്ത് വലിയൊരു കുതിപ്പുണ്ടാക്കിയ ആളാണ് ഉണ്ണിയാടൻ ആ തുടങ്ങി വെച്ച പ്രക്രിയ കഴിഞ്ഞ അഞ്ച് വർഷമായി സ്തംഭനാവസ്ഥയിലാണ് വികസന രംഗത്തെ പതിനഞ്ച് കൊല്ലത്തെ കുതിപ്പും അഞ്ച് കൊല്ലത്തെ കെതപ്പുമാണ് നമ്മൾ നേരിടുന്ന വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഇത്രയധികം ആത്മവിശ്വാസം തരുന്ന ഘടകവും കഴിഞ്ഞ അഞ്ചു വർഷത്തെ സ്തംഭനാവസ്ഥയാണ് ഒന്നും എടുത്തു പറയത്തക്ക ഒരു നേട്ടം പോലും ഇല്ല ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇരിങ്ങാലക്കുടയിൽ തുടങ്ങി വെച്ച വികസന പദ്ധതികളൊക്കെ പൂർത്തീകരിക്കും എല്ലാ പദ്ധതികളും പൂർത്തീകരിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ ബാക്കി സിവിൽ സർവീസ് അക്കാദമി പോലീസ് സ്റ്റേഷൻ ആളൂരിൽ പോലീസ് സ്റ്റേഷൻ ഇവിടെ ആശുപത്രി ഉണ്ണിയാണെൻ്റെ പദ്ധതിയാണ് എല്ലാ പദ്ധതികളും ഇനി അതിൽ ബാക്കിയുള്ള പദ്ധതികൾ ധാരാളം വിദ്യാഭ്യാസ രംഗത്ത് ക്രൈസ്റ്റ് കോളേജും നമ്മളുണ്ടാക്കിയതല്ല പക്ഷേ വിദ്യാഭ്യാസ രംഗത്തല്ല തൊഴിൽ രംഗത്ത് തൊഴിൽ നൽകുന്ന വലിയ പദ്ധതി ഇരിങ്ങാലക്കുട ഐ ടി ഹബ്ബായി ഇരിങ്ങാലക്കുടി ഐ ടി ഹബ്ബായി മാറ്റുന്നു ഇരിങ്ങാലക്കുടിയിൽ ആയിരക്കണക്കിന് തൊഴിൽ ആയിരക്കണക്കിന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അവർ വളരെ ആശങ്കാകുലരാണ് അവർ എങ്ങനെ പോകുന്നു അവർ പഠിച്ചിറങ്ങിക്കൊണ്ട് കാര്യമുണ്ടോ അവർക്ക് ജോലി വേണ്ടേ അപ്പൊ ഇരുന്നാലക്കൂടി ഐ ടി ഹബ്ബാക്കി മാറ്റുന്നു ആശുപത്രി ആശുപത്രിയിൽ കെട്ടിടം കൊണ്ട് പണി കഴിഞ്ഞു പുതിയ കെട്ടിടം എം എൽ എയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നാണ് തുടങ്ങി ഞാൻ ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ എന്ത് നേട്ടമാണ് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ചെയ്യും എന്നുള്ളതാണോ ഇനിയുള്ള ഞാൻ രണ്ടായിരത്തി ഒന്ന് മുതലാണ് രണ്ടായിരത്തി പതിനാറ് വരെ പതിനഞ്ച് വർഷക്കാലം തുടർന്ന് വന്ന വികസനം എല്ലാ രംഗത്തും സമസ്ത മേഖലയിലും അതിൻ്റെ തുടർച്ചയാണ് അരണമാശ എന്തെങ്കിലും പറാനുണ്ടെങ്കിൽ ഉണ്ണിയാടൻ തുടങ്ങിയതിൻ്റെ തുടർച്ച മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ തുടർച്ചയുണ്ടാകും അതിൽ ഏറ്റവും വലിയ വാഗ്ദാനം എന്ന് പറയുന്നത് തൊഴിൽ രംഗത്ത് ആളുകൾക്ക് ഐ ടി രംഗത്ത് നമ്മൾ ഐ ടി ഹബാക്കി മാറ്റുന്ന വലിയ ഒരു പദ്ധതി കൂടാതെ പുതിയ 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 ആശയങ്ങൾ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊരു തുറന്ന പുസ്തകമാണ് ഇരിങ്ങാലക്കുടയിലെ വികസനം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അറിയാം എന്താണ് ഇരിങ്ങാലക്കുട ശരി ശരി സമ്പൂർണ്ണ വികസനം കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി നടപ്പിലാക്കും വിവിധ പദ്ധതികൾ കേന്ദ്രത്തിൻ്റെ കൂടി ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് പുതിയ ടാങ്ക് നിർമ്മാണം അടക്കം ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ മുഴുവൻ ആളുകൾക്കും വാട്ടർ കണക്ഷൻ കൊടുത്തുകൊണ്ട് കുടിവെള്ളക്ഷാമ പരിഹാരത്തിന് പരിഹാരമുണ്ടാക്കും അതുപോലെ തന്നെ ഇരുമുന്നണികളും എല്ലാ വർഷവും പറഞ്ഞു പറ്റിക്കാറുള്ള ഡാണാവ് ചന്തക്കുന്ന വികസനം ഇരിഞ്ഞാലക്കുടയിൽ എൻ ഡി എയുടെ ഒരു ജനപ്രതിനിധി ഉണ്ടായാൽ ഇവർ പറഞ്ഞ ഈ ആറുമാസത്തെ പേപ്പർ വർക്കിൻ്റെ കാലയളവൊന്നും ഇല്ലാതെ തന്നെ ആറ് മാസത്തിനകം തന്നെ ഇരിഞ്ഞാലക്കുടയ്ക്കകത്ത് ഡാണാവ് ചന്തക്കുന്ന വികസനം ആ പതിനേഴ് മീറ്റർ വീതിയിൽ തന്നെ അതിൻ്റെ സ്ഥലം എടുക്കുന്നതിനുള്ള നടപടികൾ എടുത്തുകൊണ്ട് അതിൻ്റെ വികസനം പൂർത്തീകരിക്കും പെരുന്നാളിന് സിഗ്നല് അരങ്ങിടുന്നത് ഒഴിവാക്കിക്കൊണ്ട് ഒരു വലിയ ഒരു പട്ടണത്തിൻ്റെ ഒരു മുഖഛായ ഉണ്ടാക്കും തുടർന്ന് നമ്മുടെ ഇരിങ്ങാലക്കുടയുടെ ബസ് സ്റ്റാൻഡ് നമുക്കറിയാം എത്ര കൊല്ലമായിട്ട് കിടക്കുന്നതാണ് ഈ ബസ് സ്റ്റാൻഡ് അതിൻ്റെ മുകളിലാണ് എം എൽ എ ഓഫീസ് എന്നാണാവോ അത് തകർന്നു വീഴുക ആ ഇരിഞ്ഞാലക്കുടയുടെ ബസ് സ്റ്റാൻഡിൻ്റെ മുഖം വൈറ്റിലയിലെ പോലെയുള്ള അല്ലെങ്കിൽ അങ്കമാലിയിലെ പോലെയുള്ള നല്ലൊരു ബസ് സ്റ്റാൻഡ് കെട്ടിടം പണിതുകൊണ്ട് ഒരു വലിയൊരു വികസനത്തിൻ്റെ ഭാഗമായി ഇരിഞ്ഞാലക്കുടയ്ക്ക് ഒരു പുതിയ മുഖം ഞങ്ങൾ കൊടുക്കും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആകുന്ന ആകുന്നതോടുകൂടി എല്ലാവർക്കും ഭവനം എല്ലാവർക്കും ഭവനം നമ്മുടെ ഈ ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലയളവിൽ അറുന്നൂറ്റി എഴുപത്തഞ്ച് ഭവനങ്ങളാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം കൊടുത്തത് ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ മാത്രം അത് ഈ പ്രദേശത്തെ നിയമസഭാ മണ്ഡലത്തിൽ മുഴുവനും വ്യാപിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഭവനം എന്ന ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കും അതുപോലെ സ്വച്ഛഭാരത് പദ്ധതികൾ ഇരിഞ്ഞാലക്കുടയെ സമ്പൂർണമായി ശുചിത്വ ഗ്രാമങ്ങൾ ഇപ്പം നമുക്കറിയാം ബൈപ്പാസ് റോഡിലൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ രണ്ട് സൈഡിലും മാലിന്യങ്ങളാണ് അങ്ങനെ ഇരിഞ്ഞാലക്കുടയെ ശുചീകരിച്ചു കൊണ്ട് ഒരു നല്ല വൃത്തിയായ ഒരു പട്ടണം ഇവിടെ വാർത്തെടുക്കും അതുപോലെ തന്നെ വ്യവസായ പാർക്കുകൾ ഐ പാർക്കുകൾ അതുപോലെ തന്നെ നെൽകൃഷിക്ക് വികസനം ഉന്ന ഉന്നമനം വെച്ചുകൊണ്ടുള്ള നെല്ല് വിത്ത് സംഭരണ കേന്ദ്രങ്ങൾ പുതിയ ഉൽപാദന കേന്ദ്രങ്ങൾ അങ്ങനെ കേന്ദ്രത്തിൻ്റെ വിവിധ കാർഷിക പ പാക്കേജിന്റെ ഭാഗമായി പരിപാടികൾ ഈ മണ്ഡലത്തിനകത്ത് ഡോക്ടർ ജേക്കബ് തോമസ് ആറ് പ്രത്യേകിച്ചും ഒരു കർഷകനായ അദ്ദേഹത്തെ തിരഞ്ഞെടുത്താൽ ഇവിടുത്തെ കർഷകരുടെ കർഷകരുടെ നിരവധി ആവശ്യങ്ങൾക്ക് നിറവേറ്റുന്നതിന് വെർട്ടിക്കൽ ലാസിസ് പമ്പ് അടക്കമുള്ള പുതിയ പുതിയ വികസന മോഡലുകൾ മുന്നോട്ട് വയ്ക്കുമെന്ന് ഈ സന്ദർഭത്തിൽ ഉറപ്പ് നൽകി ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ ഇടതുമുന്നിയുടെ സ്ഥാനാർത്ഥി പ്രൊഫസർ ആർ ബിന്ദു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശ്രീ ജേക്കബ് തോമസ് മൂന്ന് പേരും ഇരിങ്ങാലക്കുടയെ മണ്ണിൽ പ്രചരണവുമായി അതിവേഗം നീഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൂന്ന് പേർക്കും വ്യക്തമായ കാഴ്ചപ്പാടുകളുമുണ്ട് ആ സ്ഥാനാർത്ഥികൾ വിജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതെല്ലാം അവരുടെ പ്രതിനിധികളായ ശ്രീ മനോജ് കുമാർ ഇടതുമുന്നിക്ക് വേണ്ടി ഈ ശ്രീ അനിൽകുമാർ യു ഡി എഫിന് വേണ്ടി ഷാജുട്ടൻ എൻ ഡി എക്ക് വേണ്ടി ബി ജെ പി പ്രതിനിധി മൂന്ന് പ്രതിനിധികളും പങ്കുവയ്ക്കുകയുണ്ടായി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഇരിങ്ങാലക്കുടയുടെ മണ്ണിൽ ടി സി ബിയുടെ തിരഞ്ഞെടുപ്പ് സംവാദം പോരാട്ടം ഇവിടെ സമാപിക്കുകയാണ് നന്ദി നമസ്കാരം